മലയാളത്തിന്റെ ഹിറ്റ് സംവിധായകരിൽ ഒരാളായ വൈശാഖും അഞ്ചാം പാതിരയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള മിഥുൻ മാനുവലും മമ്മൂക്കയും ചേരുമ്പോൾ ഒരു വലിയ സംഭവം സംഭവിക്കും അല്ലെ. ഞാൻ പറഞ്ഞു വരുന്നത് മമ്മൂക്ക കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയായിട്ടുള്ള ടെർബോ എന്ന സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പോസ്റ്റർ നമ്മൾ എല്ലാവരും കണ്ടു. ഒരു കൈയുടെ ചിഹ്നത്തിന്റെ മുകളിൽ ടെർബോ എന്ന് എഴുതിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു സിനിമ ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും. അതായത് തർക്കമൊന്നുമില്ല. പിന്നെ മിഥുൻ മാനുവലിന്റെ തിരക്കഥ എന്ന് പറയുമ്പോൾ അഞ്ചാം പാതിര എന്ന സിനിമ, അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു തിരക്കഥ. തിരക്കഥയുടെ മാത്രം ബലത്തിൽ സിനിമ ഓടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അടിപൊളിയാണ് ആ സിനിമ. അപ്പോൾ ആ ഒരു തിരക്കഥ നമുക്ക് പ്രതീക്ഷപ്പെട്ടെങ്കിൽ ഈ ഒരു ടെർബോ എന്ന തിരക്കഥയിൽ എന്തെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും ഈ പറയുന്ന മിഥുൻ മാനുവൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒന്നാമത്തെ സിനിമ നൻപകൽ നേരത്ത് മയക്കം, റൊഷാക്ക്, അതേപോലെ കാതൽ, കണ്ണൂർ സ്കോഡ് ഇപ്പോഴത്തെ ടെർബോയിൽ വന്ന് നിൽക്കുക. അപ്പോൾ ആദ്യ സിനിമയായിട്ടുള്ള ഈ റൊഷാക്കിന് ഏകദേശം വലിയ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലേ. അന്ന് റോഷാക്ക് 15 കോടിക്കാണ് ആ സിനിമ ഇറക്കുന്നത്. 40 കോടി രൂപയാണ് ആ ഒരു സിനിമയ്ക്ക് അന്ന് സിനിമയ്ക്ക് വിറ്റ് കിട്ടിയത് എന്നുള്ളതാണ്. അതേപോലെ ഇപ്പൊ കാതൽ എന്ന് പറയുന്ന സിനിമയാണ് തോന്നുന്നു മമ്മൂക്ക കമ്പനിയിലെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ 1.5 കോടി രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് ചെലവ് വന്നിട്ടുള്ളത്. സിനിമ ഇപ്പോഴും തിയേറ്ററിലെത്തിയിട്ടില്ല, പക്ഷെ ഒരു രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് സിനിമ പോയിട്ടുണ്ട്. ആ ഒരു സിനിമയും എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ മമ്മൂക്ക അങ്ങനെ നീക്കി വെക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നിർത്തി വെക്കില്ല എന്നുള്ളതാണ്. അത് OTTയിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇപ്പോൾ അവാർഡ് ഫംഗ്ഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് OTTയിലോട്ട് പോകും. പിന്നെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു കാര്യം നമുക്കറിയാം. അതായത് ലിജോ ജോസ് പള്ളിശ്ശേരിയെ മൊത്ത് മമ്മൂക്ക ചെയ്ത സിനിമ വൻ ഹിറ്റായിരുന്നു. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് പോലും മമ്മൂക്കയ്ക്ക് കുറെ വർഷത്തിന് ശേഷം തിരിച്ചു കൊടുത്ത ഒരു സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. ഈ ഒരു സിനിമയുടെ 4 കോടിക്കാണ് ഈ ഒരു സിനിമ മമ്മൂക്ക അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു സിനിമക്ക് 10 കോടിയുടെ മുകളിൽ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഒരു അവാർഡിന് വേണ്ടി ഇറക്കിയ ഒരു സിനിമ ആയതുകൊണ്ടാകാം അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമ ഇറങ്ങുന്നത്. അതാണ് മമ്മൂക്കയുടെ പിന്നെ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് വരണമെങ്കിൽ ഒരു 4 കോടിയുടെ ഈ ഒരു സിനിമയാണ്. ഇപ്പൊ കണ്ണൂർ സ്കോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞാൽ 75 കോടി രൂപയ്ക്കാണ് സിനിമ ചെയ്തത്. 75-80 കോടിയുടെ അടുത്ത് ഇപ്പോൾ വരുമാനം കിട്ടി നിൽക്കുന്ന 100 കോടിയിലേക്ക് പോയിട്ടിരിക്കുക. ആ ഒരു രീതിയിലാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കണക്കുകൾ പറയുന്നത് 32 കോടി രൂപയാണ് ആ ഒരു സിനിമക്ക് ബഡ്ജറ്റായിട്ട് വന്നത് എന്നുള്ളതാണ്. പിന്നെ മമ്മൂക്കയോട് ദേഷ്യമുള്ള വേറെ കുറച്ച് ആളുകൾ പറയുന്നത് 5 കോടി രൂപയാണ് സിനിമയുടെ ചെലവ്, മമ്മൂക്കയുടെ പ്രതിഫലം മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും കമന്റ് ഇടുന്നത് കണ്ടത്. പക്ഷെ ആ ഒരു സിനിമ ഇതാ 100 കോടിയിലേക്കുള്ള യാത്രയിലാണ്. പിന്നെ ഉള്ള വരുന്നൊരു സിനിമയാണ് ഇപ്പോൾ ഈ ടെർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ടെർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബഡ്ജറ്റും കാര്യങ്ങളും അത്ര പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല. മമ്മൂക്കയുടെ 426-ാമത്തെ ചിത്രമാണ് ടെർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാൽ മമ്മൂക്ക കമ്പനി ചെയ്ത സിനിമകളൊക്കെ ഹിറ്റാണ് അല്ലേ. എല്ലാ സിനിമകളും അദ്ദേഹത്തിന് ലാഭം മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ലാഭത്തിൻ്റെ കണക്ക് മാറ്റി നിർത്താം, അഭിനയത്തിൽ പുതിയ മുഹൂർത്തങ്ങളിലൂടെയും മമ്മൂക്ക കടന്നുപോയി എന്നുള്ളതാണ്. കാതൽ എന്ന സിനിമയാണ് ഇപ്പോൾ ഒരു രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ല, കണ്ട ആളുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ. ചിലപ്പോൾ ആ ഒരു മേളയിൽ പോയി കണ്ടവരുണ്ടെങ്കിലോ, ഇനി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ടെർബോ എന്ന സിനിമ ഒരു മുഷ്ടി ചുരുട്ടിയ ഒരു ഒരു പോസ്റ്ററാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മുഷ്ടി ചുരുട്ടിയ ആ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്ലവത്തിൻ്റെ ഒരു സൂചകമാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമയ്ക്ക് തരുന്ന ഒരു സൂചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ എന്താണ് കഥ, ഒരു പ്ലോട്ട് പോലും ഒരു മനുഷ്യനെ അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഇത് മാനുവലിൻ്റെ ഒരു തിരക്കഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും അല്ലേ, ഓ ഇത് ഒരു വെറൈറ്റി കഥയാവാൻ സാധ്യതയുണ്ട്, ഇതിനുള്ള എന്തോ ഉണ്ട്. മമ്മൂക്ക കമ്പനി ഒരു സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ബിസിനസ് വാല്യൂ, അതിനെ എങ്ങനെ അത് ബിസിനസ് ചെയ്യാം എന്ന് നോക്കിക്കൊണ്ട് തന്നെയാകും മമ്മൂട്ടി സിനിമ ചെയ്യാം. ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാം, റൊഷാക്ക് ഇതുവരെ കാണാത്ത ഒരു തരം പ്രത്യേകതരം രീതിയിലുള്ളൊരു സിനിമയാണ്. അൻപകൽ നേരത്ത് മമ്മൂക്കയിൽ നിന്ന് ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സാധനം. കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞാൽ തിരക്കഥയുടെ ബലം, ഒരു ഒന്നൊന്നര ബലം ശരിക്കും നടന്ന ഒരു കഥ അല്ലേ. അതേപോലെ ഈ പറയുന്ന കാതൽ എന്ന സിനിമ കണ്ടിട്ടില്ല, ഓക്കെ. അത് ഒരു കാതൽ ഒരു ചെറിയ ഒരു കുടുംബ ചിത്രമായിട്ടാണ് മമ്മൂക്ക അതിനെ പറയുന്നത്. വലിയ രീതിയിൽ ആഘോഷിച്ച് പറയുന്നില്ല. അങ്ങനെ പറയുമ്പോഴും അപകടം. കാരണം എന്ന് വെച്ചാൽ വളരെ ചെറിയ സിനിമ എന്ന് പറഞ്ഞാലും അത് മമ്മൂക്ക പറയുമ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള വലിയൊരു സാധനം തന്നെയാവും. അതവിടെ അപ്പോൾ ടെർബോ. അപ്പോൾ ടെർബോ എന്ന് പറഞ്ഞ ഈ സിനിമ എല്ലാ സിനിമയും ഇപ്പം 4 സിനിമകൾ കണ്ട് വന്നു. ഈ 4 സിനിമയിലും വ്യത്യസ്തമായിട്ടൊരു ജോണർ തന്നെയാണ് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. എല്ലാതും വ്യത്യസ്ത ജോണറുകളാണ്. റൊഷാക്കിൽ വ്യത്യസ്തമാണ്, കണ്ണൂർ സ്കോഡ് വ്യത്യസ്തമാണ്, ഇതേപോലെ നൻപകൽ നേരത്തിൽ വ്യത്യസ്തമാണ്, കാതലും വ്യത്യസ്തമാണ്. അപ്പം ടെർബോയിലും വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.